ഏതായാലും ഇതുവരെ സമാധാനപരമായാണ് നടപടികൾ പുരോഗമിച്ചത് പക്ഷേ ഈ ഇരട്ട വോട്ട് ആരോപണം കത്തിനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില സാധ്യതകളൊക്കെ ഉണ്ട് കൂടുതൽ ജാഗ്രത പോലീസ് എടുക്കുന്നതൊക്കെ കാണാം അത് സംബന്ധിച്ച ചില വിശദാംശങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് പോകാം അതെ ബി ജെ പി പ്രസിഡന്റ് കെ എം ഹരിദാസ് അദ്ദേഹത്തിന് കോഴിക്കോടും അതോടൊപ്പം പാലക്കാടും ഇരട്ടവോട്ട് ഉണ്ട് എന്നുള്ളത് കൃഷ്ണദാസ് എന്നെ സംബന്ധിച്ചൊരു കാര്യമാണ്

വോട്ട് ചെയ്യാൻ വന്നാൽ എന്തായിരിക്കും ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ലംഘിക്കുകയാണ് പരസ്യമായിട്ട് ചെയ്തത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം താമസ സ്ഥലമായ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ കൊപ്പം പഞ്ചായത്തിൽ കുടുംബത്തോടൊപ്പം വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തത് അഞ്ചു മാസം മുമ്പ് വോട്ട് ചെയ്തത് കൊപ്പത്തെ വീട്ടിലെ അഡ്രസ്സിലുള്ള സ്കൂൾ പോളിംഗ് ബൂത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന്റെ വോട്ട് ഉള്ളതായിട്ട് കാണുന്നു അതറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ കൊപ്പത്തെ വീട്ടിലെ വോട്ടും ലൈവാണ് എലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പാലക്കാട്ടെ ബി ജെ പി ഓഫീസിലെ വോട്ടും ലൈവാണ് ചെയ്യാനല്ല അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കൈവശം രണ്ട് ഐ ഡി ഉണ്ട് രണ്ട് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വോട്ടുണ്ട് അപ്പം ഇദ്ദേഹം ഞങ്ങൾ വീണ്ടും പരിശോധിച്ചപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് താമസമെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എട്ടാം നമ്പർ ഫോമിൽ ഇവിടേക്ക് മാറ്റം സ്ഥലമാറ്റം ആവശ്യപ്പെട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹം കൊടുത്ത അപേക്ഷ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആറാം നമ്പർ ഫോമിലാണ് ആറാം നമ്പർ ഫോം ഫ്രഷ് വോട്ടേഴ്സിന് പുതിയ വോട്ടേഴ്സിന് അപേക്ഷ നൽകാനുള്ളതാണ് ആ അപേക്ഷ നൽകുമ്പോൾ അതിലൊരു സത്യവാങ്മൂലം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ ഈ രാജ്യത്ത് മറ്റെവിടെയും വോട്ടില്ല എന്ന് ഞാൻ സത്യവാങ്മൂലം നടത്തുന്നു ഇതിൻ്റെ കുറ്റം അങ്ങനെയുള്ള ശിക്ഷ അഥവാൽ തെറ്റാണെങ്കിൽ ആ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് താഴെ അപേക്ഷ ഒപ്പിടുന്നത് അപ്പോൾ ഒരു അറിവില്ലാത്ത ആളല്ല ഒരു വിവരമില്ലാത്ത ആളല്ല പ്രഥമ ദൃഷ്ടിയാൽ അയാളൊരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ് അപ്പോൾ അയാൾ മനഃപൂർവ്വം ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇത് റദ്ദാക്കണം അദ്ദേഹത്തെ ഈ രണ്ട് കാർഡ് സ്വന്തമാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കണമെന്നാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ ഇവിടെ മാസം മുമ്പ് അദ്ദേഹം പാർലമെന്റിൽ വോട്ട് ചെയ്തതാണ് എനിക്ക് വോട്ട് ചെയ്യാൻ എത്തിയാൽ എന്തായിരിക്കും ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയാൽ ഞങ്ങളുടെ ഇലക്ഷൻ ഏജന്റ് ഉണ്ട് പോളിംഗ് ഏജന്റ് ഉണ്ട് ആ പോളിംഗ് ഏജന്റ് അവിടെ അതിന് തടസ്സവാദം ഉന്നയിക്കും വോട്ട് ചാലഞ്ച് ചെയ്യും നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടും ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പാലക്കാട് റിട്ടേണിംഗ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് കലക്ടർക്കും എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ അവർ നടപടി എടുക്കേണ്ടതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ഐ ഡി കാർഡ് വെച്ചിരിക്കുകയാണ് ഇരട്ട വോട്ട് ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി ഉണ്ടാവും പിന്നീട് നിയമ നടപടി എന്നാണ് കളക്ടർ അത് തീരുമാനിക്കേണ്ടത് അവരാണ് പക്ഷേ ഞങ്ങളിത് കണ്ടുപിടിച്ച് കൃത്യസമയത്ത് ഒരാഴ്ച മുമ്പേ വിവരം കൊടുത്താൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയോ അദ്ദേഹത്തോട് നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാർഡിൽ ഒരെണ്ണം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ഇതുവരെ ചെയ്തായിട്ട് അറിവില്ല അപ്പോൾ നഗ്നമായ ചട്ട ലംഘനമാണ് തെരഞ്ഞെടുപ്പ് പെരുമാ തിരഞ്ഞെടുപ്പിൻ്റെ ജനപ്രാതിനിധ്യ നിയമം മുപ്പത്തൊന്നാം വകുപ്പ് പ്രകാരം അയാൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ഇവർ ഭാഗത്ത് വീഴ്ച പറ്റിയോ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റി റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവർ പരിശോധിക്കണം ബി എൽഒ ഉൾപ്പെടെ അതിൻ്റെ ഇലക്ടർ രജിസ്ട്രാർ ഉൾപ്പെടെ പരിശോധിച്ചിട്ടാണ് ഈ അപേക്ഷ തീർപ്പ് കൽപ്പിക്കേണ്ടത് കിയറിങ് നടത്തി ചെയ്യേണ്ടത് പരിശോധന നടത്തണം ഇപ്പം ഇദ്ദേഹത്തിന് വേറെ വോട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയേണ്ടതാണ് സോഫ്റ്റ്വെയറിൽ അവർക്ക് അറിയാൻ കഴിയും ഇത് തടയോ ഞങ്ങൾ ഞങ്ങൾ നിയമം ആളുകളല്ല നിയമപരമായിട്ടുള്ള തടത്തിൽ നടത്തും ഞങ്ങളുടെ പോളിംഗ് ഏജന്റ് ഉണ്ട് അഥവാ വോട്ട് ചെയ്യാൻ വന്നാൽ അത് ചാലഞ്ച് ചെയ്യും നിയമവിരുദ്ധമാണെന്ന് ഇൻ ഫ്രണ്ട് ഓഫ് പോളിങ് ഓഫീസറുടെ മുമ്പാകെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല വൈകിട്ടോടു കൂടി എത്തും എന്ന സൂചനയാണ് ബി കേന്ദ്രങ്ങൾ നൽകുകയും ചെയ്യുന്നത് ശരി ഇപ്പോൾ വാർത്ത അനുസരിച്ച് ജില്ലാ അധ്യക്ഷൻ എന്താണെങ്കിലും വോട്ട് ചെയ്യാൻ എത്തും എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തന്നെ ഏഷ്യാൻ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പട്ടാമ്പി കൊപ്പത്തും ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലും വോട്ടുണ്ട് രണ്ട് ഐ ഡി കാർഡുണ്ട് നിയമലംഘനം നടത്തിയിരിക്കുന്നു ഞങ്ങൾ തടയും എന്നുള്ളതാണ് യു ഡി എഫ് ഒരു പറയുന്നത്